നമസ്കാരം ഗുജറാത്ത് കലാപ കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിരുന്നെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് കലാപ കേസിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളിയതിന് പിന്നാലെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമിത് ഷാ നിലപാട് വ്യക്തമാക്കിയത് ഒരു വാക്കുപോലും പറയാതെ കഴിഞ്ഞ പത്തൊൻപത് വർഷമായി മോദി പോരാട്ടത്തിലായിരുന്നു എല്ലാ വേദനകളെയും അദ്ദേഹം ധീരതയോടെ നേരിട്ടു പലപ്പോഴും കേസിന്റെ പേരിൽ അദ്ദേഹം ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട് ധീരതയുള്ള വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ എന്ന് അമിത്ഷാ പറയുന്നു മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് സാക്കിയ ജാഫ്രി പ്രവർത്തിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് ഹർജികളും കോടതിയിലെ വാദങ്ങളും അവർ പോലും അറിഞ്ഞിരുന്നില്ല ടീസ്റ്റ സെറ്റൽവാദിന്റെ എൻ ജിഒയാണ് ഇത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ സമയത്ത് യു പി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ടീസ്റ്റയുടെ എൻ ജിഒയെ സഹായിച്ചതെന്നും അമിത്ഷാ പറയുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപ കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻഷീറ്റ് നൽകിയതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി ഇന്നലെയാണ് തള്ളിയത് ഗുജറാത്ത് കലാപത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും മറ്റു ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം തള്ളിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് ചോദ്യം ചെയ്തുകൊണ്ട് സാഖിയ എഫ്സാൻ ജഫ്രിയാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നത് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത് ഗുജറാത്ത് കലാപത്തിനിടെ കൊല്ലപ്പെട്ട കോൺഗ്രസ് എം പി എഫ്സാൻ ജാഫ്രിയുടെ വിധവയാണ് സാഖിയ പ്രത്യേക അന്വേഷണ സംഘം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സമർപ്പിച്ച ഫൈനൽ റിപ്പോർട്ട് അതേപടി സ്വീകരിക്കുകയും അതിനെ എതിർത്തുള്ള ഹർജി തള്ളുകയും ചെയ്ത മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഹർജിക്ക് മെറിറ്റില്ല അന്വേഷണത്തെക്കുറിച്ചും അന്വേഷണ റിപ്പോർട്ട് ശരിവച്ച മജിസ്ട്രേറ്റ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും നടപടികളെക്കുറിച്ചും ഹർജിക്കാരുടെ ആരോപണങ്ങളോട് യോജിക്കുന്നില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി കലാപത്തിനു പിന്നിലെ ആഴത്തിലുള്ള ഗൂഢാലോചന പ്രത്യേക സംഘം അന്വേഷിച്ചിട്ടില്ലെന്ന് സാഗിയ ജാഫ്രി സുപ്രീം കോടതിയിൽ ആരോപിച്ചിരുന്നു ഗൂഢാലോചന അന്വേഷിക്കാൻ ഉത്തരവിടണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല രണ്ടായിരത്തി എട്ട് മാർച്ചിലാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള സമഗ്രാന്വേഷണത്തിന് സിബിഐ മേധാവിയായിരുന്ന ആർ കെ രാഘവന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി രൂപം നൽകിയത് ഈ സംഘമാണ് കേസെടുക്കാൻ പര്യാപ്തമായ തെളിവുകളിൽ നിന്ന് ചൂണ്ടിക്കാട്ടി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി ഉൾപ്പെടെയുള്ളവർക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് വെബ് ഡെസ്ക് ന്യൂസ്